നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ജന്മസംഖ്യ 9 ആയിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. 9 എന്ന സംഖ്യ കുജഗ്രഹത്തിന്റെ ചൊവ്വയുടെ ചിഹ്നമാണ്. അതിദേവത സുബ്രഹ്മണ്യനാണ്. 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവരെല്ലാം 9 ജന്മസംഖ്യ ഉള്ളവരാണ്. തീവ്രമായ മനോഗതിയും അസാധാരണമായ പ്രവർത്തന ശൈലിയും ഇവരിൽ ജന്മസിദ്ധമാണ്. ജീവിതത്തിൽ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും സമര കുതുകികളാണിവർ. തങ്ങളെ അവഗണിക്കുന്നത് ഇവർ ഒരിക്കലും പൊറുക്കുകയില്ല. പൊതുവെ ഇവർക്ക് ജീവിതാരംഭത്തിൽ പല വൈഷമ്യങ്ങളും നേരിട്ടേക്കാമെങ്കിലും ധീരതയും സ്ഥിരചിത്തതയും കൊണ്ട് പിന്നീട് അവർ വിജയികൾ ആവാറുണ്ട്. സൈനിക സേവനത്തിലുള്ള അധികം പേരും 9 എന്ന സംഖ്യ ജന്മസംഖ്യയായി സിദ്ധിച്ചവരായിരിക്കും. ആപൽ സംഭവങ്ങളിൽ നിന്നുള്ള അടയാളങ്ങളോട് കൂടിയല്ലാതെ ഇവരിൽ അധികം പേരും ജീവിതയാത്ര തുടരുന്നത് വളരെ അപൂർവമാണ്. വിവേകശാലികൾ കായികമായ പോരാട്ടത്തിൽ ഏർപ്പെടുകയില്ലെങ്കിലും മാനസികമായ പോരാട്ടത്തിലെങ്കിലും ഏർപ്പെടാതെ ഇരിക്കുകയില്ല. ഇവർ സർവ സ്വതന്ത്രരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. തത്വോപദേശങ്ങളും ഗുണദോഷങ്ങളും ഇവർക്ക് രുചിക്കുകയില്ല. അഹിംസയിലും അക്രമരാഹിത്യത്തിലും ഇവർക്ക് വിശ്വാസമുണ്ടാകുകയില്ല. മിത്രങ്ങളോടും കളത്രപുത്രാദികളോടു പോലും ഇവർ കലഹത്തിന് ഒരുമ്പെടും. സ്നേഹം കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഇവരെ അനുസരിപ്പിക്കുവാൻ പ്രയാസമാണ്. ഇവരെ ചൊൽപ്പടിക്ക് നിർത്താൻ നയതന്ത്രജ്ഞരായ സ്ത്രീകൾക്ക് നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. ഇവർക്ക് ഏത് കാര്യത്തിലും അപൂർവമായ യുക്തികൾ തോന്നും. പരാജയങ്ങളെ ഇവർ വകവയ്ക്കാറില്ല. എന്തും സഹിക്കാനുള്ള മനോബലം ഇവർക്കുണ്ടായിരിക്കും. മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കാനും ഊർജ്ജസ്വലരാക്കാനുമുള്ള ഉപദേശങ്ങൾ ഇവർക്ക് വശമാണ്. ധാരാളം പണം സമ്പാദിക്കുകയും ധാരാളിച്ച് ചെലവാക്കുകയും ഒക്കെ ചെയ്യും. എങ്കിലും ഏതെങ്കിലും രംഗത്തു നിന്നും ഇവർ പിൻവാങ്ങുന്നു എങ്കിൽ അത് പരാജയ ഭീതി കൊണ്ടോ ഭീരുത്വം കൊണ്ടോ ആയിരിക്കേയില്ല. പൂർവാധികം കരുത്താർജിക്കാൻ മാത്രമായിരിക്കും. ഇവർ രസതന്ത്രശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും ആയോധന വിദ്യയിലും വൈദഗ്ധ്യം സമ്പാദിക്കും. മനസ്സിനിണങ്ങിയവർക്ക് എന്ത് സഹായം ചെയ്യാനും ഇവർക്ക് ഒരു മടിയും ഉണ്ടാവുകയില്ല. ഇവരുടെ ശരീരപ്രകൃതി ഒന്ന് നോക്കാം. ഒത്ത പൊക്കമുണ്ടായിരിക്കും, നല്ല വണ്ണവും ഉണ്ടായിരിക്കും. അതുകൊണ്ട് കാഴ്ചയിൽ പൊക്കക്കുറവ് തോന്നിയേക്കും. വായ് അല്പം വലുതായിരിക്കും, പല്ലുകളും വലുതായിരിക്കും. കൂടുതൽ കരുത്തുള്ളവരുടെ പല്ലുകൾ അല്പം ചെറുതായിരിക്കും. പൊതുവെ ഇവരുടെ മൂക്ക് നീളം കൂടിയതായിരിക്കും. നടത്തയ്ക്ക് നല്ല വേഗമുണ്ടായിരിക്കും. കാഴ്ചയിൽ ഇവർ നല്ല കരുത്തുള്ളവരായിരിക്കും. ശരീരത്തിന് എപ്പോഴും നല്ല ചൂടുണ്ടായിരിക്കും. ആരോഗ്യം എങ്ങനെയെന്ന് നോക്കാം. കുടൽ സംബന്ധമായ രോഗവും ആർശസും ഇവർക്കുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇവർ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ആഹാരത്തിൽ കൂടുതലായി ചേർത്തുകൊള്ളേണ്ടതാണ്. ഇലക്കറികളും ഇവർക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. മാംസ ഭക്ഷണവും മസാലകളും ഉപേക്ഷിക്കുന്നത് നല്ലതാണ്. തേച്ചുകുളി ഇവർക്ക് പ്രയോജനം ചെയ്യും. ഇപ്പോൾ ആരും ചെയ്യാത്തൊരു കാര്യമാണ്, എങ്കിൽ പോലും അത് ചെയ്യുകയാണെങ്കിൽ ഗുണം തന്നെ ചെയ്യും. ഇവരുടെ ഭാഗ്യ ദിവസങ്ങളും വാരങ്ങളും നോക്കാം. 9, 18, 27, 5, 14, 23 എന്നീ തീയതികൾ ഏറ്റവും സൗഭാഗ്യകരമായ ദിവസങ്ങളായിരിക്കും. 6, 15, 24, 3, 12, 21, 30 എന്നീ തീയതികളും ഇവർക്ക് അനുകൂലമായിരിക്കും. 1, 10, 19, 28 എന്നീ തീയതികളും ദോഷകരമല്ല. 27-ാം തീയതിയാണ് ഏറ്റവും ശുഭകരം. ചൊവ്വ, വെള്ളി, വ്യാഴം എന്നീ ദിവസങ്ങൾ ഇവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ജന്മസംഖ്യകൾ ഈ ദിവസങ്ങളിൽ വരുന്നത് ശോഭനമാണ്. ഇനി പ്രത്യേക ഫലങ്ങൾ നോക്കാം. 9-ാം തീയതി ജനിച്ചവർ ഏത് എതിർപ്പുകളെയും ഇവർ അതിജീവിക്കും. അതിന് പോരുന്ന കഴിവും കരുത്തും ഇവർക്കുണ്ടായിരിക്കും. ഉയർന്ന ലക്ഷ്യങ്ങൾ ഉള്ളവരായിരിക്കും. സുഭിക്ഷമായ ജീവിതമുണ്ടാകും. സൽപ്രവൃത്തി മൂലം സൽപേര് സമ്പാദിക്കും. ബുദ്ധി വൈഭവമുള്ളവരായിരിക്കും. ഇനി 18-ാം തീയതി ജനിച്ചവർ നിർബന്ധ ബുദ്ധിയുള്ളവരായിരിക്കും. ഒന്നും വിട്ടുകൊടുക്കുകയില്ല. ഈ ശീലങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇവർക്ക് വളരെ ഉയർച്ചയുണ്ടാകുന്നതാണ്. സ്വാർത്ഥവാദികളും ക്ഷിപ്രകോപികളുമായിരിക്കും. തന്മൂലം പലരുടെയും നീരസത്തിന് ഇവർ പാത്രീഭൂതരാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. എന്നാൽ ഇവരുടെ പെരുമാറ്റം നയതന്ത്രപരമായിരിക്കുകയും ചെയ്യും. പ്രേമബന്ധങ്ങൾ പരാജയപ്പെടാനാണ് സാധ്യത. 18-ാം തീയതി ജനിച്ചവർ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 27-ാം തീയതി ജനിച്ചവർ ഇവർ ശാന്ത സ്വഭാവവും സമാധാന
കാംക്ഷയുള്ളവരുമായിരിക്കും. സാവകാശം ചിന്തിച്ച് ഉറച്ചതിനു ശേഷം ഏത് കാര്യത്തിലും ഇവർ ഇടപെടുകയുള്ളൂ. അതുകൊണ്ട് വിജയം എപ്പോഴും ഇവർക്ക് അനുകൂലമായിരിക്കും. സ്ഥിരോത്സാഹമുള്ളവരായിരിക്കും. കാൽ വലിച്ചു വെച്ചു പോകുന്നതിനേക്കാൾ ചുവടുറപ്പിച്ചു പോകുവാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടാകുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ ഇവർക്ക് കഴിവുണ്ടായിരിക്കും. ഇവരുടെ ഭാഗ്യ നിറങ്ങൾ നോക്കാം. കടും ചുവപ്പ്, നീല എന്നീ നിറങ്ങൾ ഇവർക്ക് ശോഭനമാണ്. ഭാഗ്യ രത്നങ്ങൾ ഏതെന്ന് നോക്കാം. പവിഴം ഇവർക്ക് ദീർഘായുസ് അരുളുന്നതാണ്. ചുവപ്പ് പുള്ളിയുള്ളതും പച്ച നിറമുള്ളതുമായ കല്ലുകളും ശുഭകരങ്ങളാണ്. ഇനി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ. 9 എന്ന സംഖ്യക്ക് ഇംഗ്ലീഷിൽ പ്രത്യേക അക്ഷരങ്ങളില്ല. അതായത് നമ്മൾ പരൽപേർ സംഖ്യ ആയിട്ടുള്ള അക്ഷരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. 1 എന്ന സംഖ്യയുടെ അക്ഷരങ്ങൾ AIJQY എന്ന അക്ഷരങ്ങൾ ഇവരുടെ പേരിൽ വരുന്നത് വളരെ നല്ലതാണ്. ഇവർ ചൊവ്വ പ്രീതി സമ്പാദിക്കേണ്ടതാണ്. അതിനൊരു സ്തോത്രമുണ്ട്, ചൊല്ലിത്തരാം. അത് എല്ലാ ദിവസവും ചൊല്ലുന്നത് വളരെ നല്ലതാണ്. ധരണി ഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. നിത്യവും ഈ സ്തോത്രം ചൊല്ലുകയും സുബ്രഹ്മണ്യ സ്തോത്രം പാരായണം ചെയ്യുകയും ഭദ്രയെ സേവിക്കുകയും ചെയ്യേണ്ടതാണ്. ഇവരുടെ ദിക്ക് തെക്ക് ദിക്കാണ്. അതുകൊണ്ട് ഏത് ശുഭകാര്യങ്ങൾ ചെയ്യുമ്പോഴും തെക്കോട്ട് നോക്കി നിന്ന് ചെയ്യാൻ ഇവർ ശ്രമിക്കേണ്ടതാണ്. നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇന്നേക്ക് ഇത്രയും മാത്രം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.